നമസ്കാരം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനും സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് നൽകാൻ താല്പര്യം അറിയിച്ചു. DPIIDയുടെ അഡീഷണൽ സെക്രട്ടറി അനിൽ അഗർവാളാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് കണ്ടെത്താൻ സിഡ്ബി ഒരു പോർട്ടൽ വികസിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നാഷണൽ സ്റ്റാർട്ടപ്പ് അഡ്വൈസറി കൗൺസിലിൻ്റെ യോഗത്തിൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം മെച്ചപ്പെടുത്താനായി പല സംരംഭങ്ങളും മുമ്പോട്ട് വരുന്നുണ്ട്. ഈ മേഖലയ്ക്കായി 16 പ്രോഗ്രാമുകളെ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൗൺസിലിലെ മെമ്പർമാരുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും അഗർവാൾ പറഞ്ഞു. സോഫ്റ്റ് ബാങ്കിലെ മനോജ് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ദേശീയ മെന്റർഷിപ്പ് പ്രോഗ്രാം നടത്താൻ താൽപ്പര്യപ്പെടുന്നതായി അഗർവാൾ അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ്. സ്റ്റാർട്ടപ്പുകൾക്കായി ഫണ്ട് നൽകാൻ EPFOയും സന്നദ്ധത അറിയിച്ചതായി സെക്രട്ടറി വ്യക്തമാക്കി. രാജ്യത്താകെ 6,000 ഏഞ്ചൽ നിക്ഷേപകരാണ് ഉള്ളതെങ്കിൽ US 300,000. ഈ സാഹചര്യം കണക്കിലെടുത്ത് പുതിയ പ്ലാറ്റ്ഫോം തയ്യാറാക്കി പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ ചേർന്നത്. ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒഴിവാക്കുക, സംരംഭങ്ങൾ തുടങ്ങുന്നത് എളുപ്പമാക്കുക, സ്റ്റാർട്ടപ്പ് സീഡ് ഫണ്ടിലൂടെ ഇൻക്യുബേറ്റേഴ്സിനെ സഹായിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു.